നമസ്കാരം. ബാക്കി പത്രത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ CPM ഒരു വല്ലാത്ത പതനത്തിലാണ്. ആ പതനത്തിന്റെ യഥാർത്ഥ രൂപം നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. മതം, ആധ്യാത്മികത ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊട്ടുകൂടാത്ത സാധനങ്ങളാണ്. ഒരു കാലത്ത് അമ്പലത്തിൽ പോവുക എന്നുള്ളത് അപരാധമായിരുന്നു. മെല്ലെ മെല്ലെ അത് മാറി വന്നു. എപ്പോൾ മാറിയെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ, പക്ഷേ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മാറി വന്നു. ഇന്നിപ്പോൾ സാമാന്യ എല്ലാ പാർട്ടി നേതാക്കന്മാരും അമ്പലത്തിൽ പോവുകയും വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുന്നു. പാർട്ടിയുടെ വലിയ വലിയ നേതാക്കന്മാർ അത് രഹസ്യമായിട്ട് ചെയ്യുന്നു. കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് ഭാര്യ പൂജ നടത്തുന്നുണ്ട് പോലും. കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ശത്രുസംഹാര പൂജ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടും വാർത്തയുണ്ടായിരുന്നു. എന്തുമായിക്കോട്ടെ, മതത്തോടും ആധ്യാത്മികതയോടും പണ്ടുണ്ടായിരുന്ന അയിത്തവും വെറുപ്പും വിദ്വേഷവും CPMന് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതുകൂടാതെ ദേശീയ നേതാക്കളെ അവർ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. ബൂർഷ്വ ആയിരുന്ന നാരായണഗുരു ഇപ്പം അവർക്ക് പ്രിയപ്പെട്ടവനാണ്. വേറൊരു വലിയ ബൂർഷ്വ സ്വാമി വിവേകാനന്ദൻ അവർക്ക് പ്രിയപ്പെട്ടവനാണ് ഇപ്പോൾ. മുഴുവനായിട്ടില്ല കേട്ടോ, വലിയ ദശാസന്ധിയിലാണ്. ഒരു വശത്തുകൂടെ അവർ ചെറുപ്പക്കാരെ ചെഗുവേര, കിം ജോങ് ഉൻ ഇതൊക്കെയാണ് മാതൃകയെന്ന് പറയും. ഇപ്പുറത്തുകൂടെ അവർ ശ്രീകൃഷ്ണ ജയന്തിയും ശിവാജിയുടെ ഫോട്ടോയും ഒക്കെ വെച്ച് ജാഥയും പ്രകടനവും ഒക്കെ നടത്തും. ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞ ഒരന്തരീക്ഷം. ഇതിന് സൈദ്ധാന്തികമായ അടിത്തറ, അതാണല്ലോ അവരുടെ വാക്ക്, സൈദ്ധാന്തികം. എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയാമില്ല. ഏതായാലും ഇതിന് അടിത്തറ കൊടുക്കാനായിട്ട് കുറേ വിദഗ്ധന്മാരും ഇറങ്ങിയിട്ടുണ്ട്, പ്രൊഫസർമാരൊക്കെ. അതിലൊന്നാണ് നമ്മുടെ സുനിൽ പി ഇളയിടം. അദ്ദേഹം നാരായണഗുരുവിനെ വെച്ചിട്ടാണ് CPMനെ സംരക്ഷിക്കുന്നത്, BJPയെ ആക്രമിക്കുന്നത്. ഈ വാക്കുകളൊന്നും പുള്ളി ഉപയോഗിക്കില്ല, CPM BJP ഒന്നും ഉപയോഗിക്കില്ല. അദ്ദേഹം CPM ആണ് എന്നുള്ള രഹസ്യം പോലും പലർക്കും അറിഞ്ഞുകൂടാ. നല്ല ഒന്നാന്തരം മാർസിസ്റ്റുകാരൻ CPM. ഇതാണ് സുനിൽ പി ഇളയിടം. അപ്പോൾ അടുത്ത കാലത്തായിട്ട് BJPയും നരേന്ദ്രമോദിയും ഒക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ തുടങ്ങിയപ്പോൾ ജനാധിപത്യത്തിൻ്റെ നിർവചനം ഒന്ന് മാറ്റിമറിച്ചാലോ എന്ന് പലർക്കും തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ചിലർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസമേ നഷ്ടപ്പെട്ടു, ആരാണെന്ന് ഞാൻ പറയണ്ടല്ലോ. മറ്റു ചിലർക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ കാണുന്ന ജനാധിപത്യമല്ല ജനാധിപത്യം, വേറെ ചില ജനാധിപത്യമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം അതിന്റെ ന്യായം നമുക്കൊന്ന് കേൾക്കാം. ജനാധിപത്യത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനാധിപത്യം ഭൂരിപക്ഷ മതമാണ്. ജനാധിപത്യത്തെ മനസ്സിലാക്കാനുള്ള തെറ്റായ വഴികളിലൊന്ന് ജനാധിപത്യം ഭൂരിപക്ഷമാണ് എന്ന് കരുതലാണ്. അതുകൊണ്ടാണ് സോക്രട്ടീസ് ആദ്യകാലം മുതൽ ജനാധിപത്യത്തെ എതിർത്തത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ജനാധിപത്യത്തിന് അനുകൂലമല്ല, അത് മണ്ടന്മാരുടെ ആധിപത്യമായിരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഭൂരിപക്ഷഹിതമല്ല, ഭൂരിപക്ഷഹിതം മാത്രമാണ് ജനാധിപത്യമെങ്കിൽ ഉള്ള പ്രശ്നം ജനാധിപത്യം ഫാഷിസാവാൻ ഒരു പ്രയാസമില്ല. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരാളാണ്, തോറ്റ ആളല്ല. അധികാരം വെട്ടിപ്പിടിച്ച ആളല്ല, അധികാരത്തിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് കയറിയ ഒരാളാണ് ഹിറ്റ്ലർ. അപ്പോ പുതിയൊരു തിയറി നാം കണ്ടുപിടിച്ചിരിക്കുന്നു, അഥവാ അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നു. ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷാഭിപ്രായമല്ല. പിന്നെ ആരുടെ അഭിപ്രായം? അത് അദ്ദേഹം പറയുന്നില്ല. ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമാണോ അതോ ചില വിദഗ്ധന്മാരുടെ അഭിപ്രായമാണോ? പണ്ട് കാലത്ത് ജനാധിപത്യം ആദ്യം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കരന്തീരുവയുള്ളവർക്ക് മാത്രം വോട്ടവകാശം ഉണ്ടായിരുന്നു. 5 രൂപയെങ്കിലും സർക്കാരിലേക്ക് കരമൊടുക്കുന്നവന് മാത്രം വോട്ടവകാശം, അല്ലാത്തവൻ ദരിദ്രവാസി, നിനക്കൊന്നും വോട്ടവകാശമില്ല. നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ ഒരു സമ്പ്രദായം പല സ്ഥലത്തും നിലവിലുണ്ടായിരുന്നു. കരന്തീരുവയുള്ളവന് വോട്ടവകാശം. നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1917 ഓഗസ്റ്റ് 15 നമ്മൾ സ്വതന്ത്രരായി കഴിഞ്ഞ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ഇപ്പോൾ പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായവരുടെ അഭിപ്രായത്തിൻ്റെ പ്രകടീകരണമാണ് ജനാധിപത്യം. അപ്പം അവർ രാഷ്ട്രീയ രംഗത്ത് ഞങ്ങളുടെ അഭിപ്രായം ഇന്നതാണ്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടി, അവരുടെ നയങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ജയിപ്പിക്കുന്നു. ഇതാണ് സിമ്പിളായ ജനാധിപത്യം. അപ്പം ഇത് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ നിലവിലിരിക്കുന്ന ജനാധിപത്യം ജനാധിപത്യമല്ല എന്നാണ് അർത്ഥം. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മണ്ടൻ അഭിപ്രായമാകാം, ആയിക്കൂടായികയില്ല, പക്ഷേ നേരെ തിരിച്ചുമാകാം. മഹാബുദ്ധിജീവികളുടെ അഭിപ്രായം മഹാമണ്ഡത്തരമായിട്ട് മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അടിയന്തരാവസ്ഥ പൗരസ്വാതന്ത്ര്യം വരെ നിഷേധിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് 21 മാസക്കാലം ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചത്. ആണേ, ഇത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ജനാധിപത്യവാദികളായ ഇടതുപക്ഷക്കാരുള്ള കേരളം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. 110 സീറ്റോടെയാണ് കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ അന്ന് ജയിച്ചു വന്നത്. അപ്പോൾ ഫാഷിസത്തിന് വോട്ട് ചെയ്തത് ആരാണ്? ബുദ്ധിജീവികളാണോ? വലിയ സാക്ഷരതയും വലിയ ഇടതുപക്ഷമുള്ള സ്ഥലം, അതേസമയം ഒട്ടും ഇടതുപക്ഷമില്ലാത്ത സാക്ഷരതയും തീരെ കുറവുള്ള ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇവരെല്ലാവരും തന്നെ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി പുറത്തു പോവുകയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തത്. അവർ തമ്മിലടിച്ച് വീണ്ടും അവർ താഴെ വീണു, വീണ്ടും ഇന്ദിരാഗാന്ധി വന്നു, അത് വേറെ കാര്യം. പക്ഷേ ഒരു ഇന്ത്യൻ ഫാഷിസ്റ്റ് ആയിരുന്ന ഇന്ദിരാഗാന്ധിയെ വോട്ട് ചെയ്ത് പുറത്താക്കിയത് ഇപ്പോൾ സുനിൽ പി ഇളയിടം പറഞ്ഞ മണ്ടന്മാരുടെ ഭൂരിപക്ഷമാണ്. മിടുക്കന്മാരായ, സാക്ഷരതയിൽ മുമ്പന്മാരായ, പുരോഗമന ചിന്താഗതിക്കാർ നിറയെയുള്ള കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇവിടെയെല്ലാം തന്നെ കോൺഗ്രസ് തൂത്തുവാരി ജയിക്കുകയായിരുന്നു, ഫാഷിസത്തിന് വോട്ട് ചെയ്യുകയായിരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായം ഫാഷിസത്തിലേക്ക് ചാടും എന്നുള്ള സുനിൽ പി ഇളയിടത്തിൻ്റെ പ്രസ്താവം കുറച്ച് ഉപ്പും കൂടെ ചേർത്തേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് സാരം. അപ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ ഒരവസാന വാക്ക് എന്നുള്ള ധ്വനിയിൽ സുനിൽ പി ഇളയിടം പറഞ്ഞു തീർക്കുന്നത് ശരിയല്ല. ജനാധിപത്യം ഇത്ര നല്ല ഒരു കാര്യമായിട്ട് ആരും പരിഗണിച്ചിട്ടില്ല. ലോകത്തിൽ ജനങ്ങളുടെ ഹിതമനുസരിച്ചുള്ള സർക്കാരുകൾ വേണമല്ലോ വരാൻ. അതിന് ഏറ്റവും ദോഷം കുറഞ്ഞ, ഏറ്റവും നല്ലതല്ല, ഏറ്റവും ദോഷം കുറഞ്ഞ ഒരു മാർഗമാണ് ഇപ്പോൾ ഭാരതത്തിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെയുള്ള ജനാധിപത്യം. ഈ ജനാധിപത്യത്തിന് കുറവുകളുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പലപ്പോഴും റിഫ്ലക്ട് ചെയ്യാറില്ല എന്നും ഒരു വാദഗതിയുണ്ട്. അതും ഒരു ശരിയല്ലേ. 100 വോട്ടുണ്ട്, 3 സ്ഥാനാർത്ഥികളുണ്ട്, 35 വോട്ട് കിട്ടിയ ആള് ജയിക്കാൻ സാധ്യതയുണ്ട് ഇല്ലേ? ബാക്കി വോട്ടുകൾ രണ്ടുപേർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി. ഇയാൾക്ക് 35-ഓ 40-ഓ വോട്ടേ ഉള്ളൂ. ബാക്കിയുള്ള 60 വോട്ട് രണ്ടുപേർക്ക് 30-30 വെച്ച് കിട്ടുന്നു. 40-30-30 ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 40 ആൾ ജയിച്ചു. പക്ഷേ അയാൾക്ക് 40 ഉള്ളൂ, അത് ഭൂരിപക്ഷം അല്ലല്ലോ. ബാക്കി 60 പേരെ അയാൾക്കെതിരല്ലേ? ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ നിലവിലുണ്ട്. ഇത് പറഞ്ഞു ജനാധിപത്യം ഉണ്ടായ കാലം മുതൽ ഈ തർക്കങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാ വിദഗ്ധന്മാരും പറയുന്നത് ശരി, ഇതിലും നന്നായിട്ട് ഇതെങ്ങനെ ചെയ്യും? വേറെ മാർഗമില്ല. അപ്പൊ പിന്നെ ഉള്ളതിൽ നല്ലത് എന്നുള്ള രീതിയിൽ നമുക്കിത് തുടരാം. ഈ രീതിയിലാണ് ഈ ജനാധിപത്യ മാർഗത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. പക്ഷേ അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് വേറെ ചില നിഗൂഢമായ സ്റ്റാലിനിസ്റ്റ് അജണ്ടകൾ ഉള്ളതുകൊണ്ടാണ്. ഈ തർക്കങ്ങളൊക്കെ ഇപ്പോൾ ഉന്നയിക്കുന്ന, ഇതെല്ലാം നൂറ്റാണ്ടുകളായിട്ടുള്ള തർക്കങ്ങളാണ്, ഇപ്പോഴൊന്നുമല്ല. ഇപ്പോൾ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയായ BJP ജയിച്ചു വരുന്നു. അപ്പൊ ആ ജനാധിപത്യം ജനാധിപത്യമില്ല അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ ലെജിറ്റിമേറ്റ് അല്ല എന്ന് പറയുക, ഈ സർക്കാരിന് ഭരിക്കാനുള്ള അവകാശമില്ല എന്നൊരു തോന്നൽ ഭംഗ്യന്തരേണ ജനങ്ങളിൽ മെല്ലെ വളർത്തിക്കൊണ്ടുവരിക. അതിന്റെ തുടക്കം കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായി. 31% വോട്ടാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത്. അപ്പോൾ ബാക്കി 69% അദ്ദേഹത്തിനെതിരല്ലേ എന്ന് ചോദ്യം ശരിയാണ്. പക്ഷേ ഇങ്ങനെയായിരുന്നു ജവഹർലാൽ നെഹ്റു മുതലുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഭരിച്ചത്. അന്നൊന്നും ആർക്കും ഈ ശതമാനക്കണക്ക് വന്നില്ലല്ലോ. 30, 31, 40, 42, 35 ഒക്കെ ആയിട്ട് എത്രയോ പേര് ഭരിച്ചു, അതിലും താഴെ ഭരിച്ചു.
പത്ത് വർഷം യു പി എ സർക്കാർ ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ ഭരിച്ചു. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങി. 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ല ലോക്സഭയിൽ. പിന്താങ്ങിയതാരാ? സി പി എം ആണ്. അതേത് ജനാധിപത്യം? അപ്പോൾ ഭൂരിപക്ഷം ഇല്ലാതിരുന്നൊരു സർക്കാരിനെ പിന്താങ്ങിയ ജനാധിപത്യം എന്ത് ജനാധിപത്യമാണ്? അപ്പോൾ ഈ കുതർക്കം, ഈ കുയുക്തി ഇപ്പോൾ ഉന്നയിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നു, അവർ ഭൂരിപക്ഷം വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ പോലും ആ ഭൂരിപക്ഷത്തിന്റെ ഭരണമല്ല ഇവിടെ വേണ്ടത്. അങ്ങനെ അധികാരത്തിൽ വന്ന ഹിറ്റ്ലർ പണ്ട് ഫാഷിസ്റ്റായിട്ട് മാറിയിരുന്നു. ഇന്ദിരാഗാന്ധിയെ പറ്റി നമുക്ക് മിണ്ടാതിരിക്കാം, കാരണം നമ്മളും കിണിഞ്ഞു പോകുന്നതാ. അപ്പോ തനിക്ക് മുമ്പിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ദ എലഫന്റ് ഇൻ ദ റൂം എന്ന് പറയുമല്ലോ, സ്വന്തം മുറിയിലെ ആനയെ കാണാതെ ജർമ്മനിയിലെ ഹിറ്റ്ലറെ കാണിക്കുന്ന പ്രവണതയാണ് സുനിൽ പി ഇളയിടത്തിനുള്ളത്. അദ്ദേഹം ഇവിടം കൊണ്ട് നിൽക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ലോജിക്ക് എവിടം വരെ പോകുന്നു നോക്കുക. ജനാധിപത്യത്തിനുള്ളിൽ ഭൂരിപക്ഷം എന്ന കേവല തത്വം മാത്രമാണ് ഉള്ളതെങ്കിൽ ജനാധിപത്യം എപ്പോഴും ഹിംസാത്മകമായ ഒരു മെജോറിറ്റേറിയനിസത്തിലേക്ക് വഴുതിപ്പോകും. ഇതിനെതിരെയാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിന്റെ ആന്തരതത്വം നിലനിൽക്കുന്നത്. അത് ബട്ടൺ റസ്സല് ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെ ഫംഗ്ഷണൽ ക്രൈറ്റീരിയൻ, പ്രായോഗിക തത്വം എന്താണ് ജനാധിപത്യത്തിന്റെ? അദ്ദേഹം നിർദ്ദേശിച്ച ഉത്തരം ഒറ്റ വാക്കിൽ അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് ഈസ് ദ കൺസേൺ ഫോർ ദ അതർ, അപരത്വത്തിന് വേണ്ടിയുള്ള കരുതലാണ്. നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങളല്ലാത്തത് എത്രത്തോളം ഉണ്ട്, അതാണ് ജനാധിപത്യം. അങ്ങനെ വരുമ്പോൾ 5 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന വോട്ടെടുപ്പല്ല ജനാധിപത്യം, ഭൂരിപക്ഷത്തിന്റെ തീരുമാനമല്ല. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഓരോ സൂക്ഷ്മ സന്ദർഭത്തിലും നമ്മുടെ പ്രവൃത്തിയിൽ നാം അല്ലാത്തത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് ജനാധിപത്യം. അത് ക്യൂവിൽ നിൽക്കുമ്പോ, ബസ്സിൽ കയറുമ്പോ, വീട്ടിൽ പെരുമാറുമ്പോ ഒക്കെ ജനാധിപത്യം പ്രശ്നമായി തീരും. കാരണം നമ്മുടെ വീട്ടിൽ ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? നമ്മുടെ വീടുകളിൽ എത്ര ജനാധിപത്യമുണ്ട്? ഭാര്യയുടെ ശബ്ദം, മക്കളുടെ ശബ്ദം. കുഞ്ഞുങ്ങൾക്ക് മനുഷ്യാവകാശം ഉണ്ടെന്ന് കരുതുന്ന വീടുകൾ കേരളത്തിൽ 5% പോലും ഉണ്ടാവില്ല. അച്ഛൻ്റെ അമ്മയുടെയും പാഴായിപ്പോയ സ്വപ്നങ്ങളുടെ വിഴുപ്പും പേർ ജീവിക്കലാണ് കുഞ്ഞുങ്ങൾ. അച്ഛന് പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, മോൻ പഠിക്കണം. അച്ഛന് പടം വരയ്ക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു, മോൻ പഠിക്കണം. ഇങ്ങനെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് തന്റെ പാഴായ സ്വപ്നങ്ങളുടെ വിഴുപ്പ ചുമക്കാനുള്ള ഒന്നാണ് എന്ന് കരുതുന്ന, അങ്ങനെ എന്തെല്ലാം അടിച്ചേൽപ്പിക്കുന്ന ജനാധിപത്യം വന്ന് വന്ന് നമ്മുടെ വീട്ടിനുള്ളിൽ കയറിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ജനാധിപത്യത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹം വിസ്തരിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിൽ ആരുടെ ശബ്ദമാണ്, അതിന്റെ ധ്വനി എന്താ? പൊതുവേ വീടുകളിൽ ഗൃഹനാഥൻ അഥവാ അച്ഛൻ, അയാളുടെ ശബ്ദമാണ് മുഴങ്ങി കേൾക്കാറുള്ളത്. അതിനോടൊപ്പമോ അല്ലെങ്കിൽ അല്പം തൊട്ടു താഴെയോ ആയിട്ട് അമ്മയുടെ ശബ്ദം. കുട്ടികൾക്ക് മനുഷ്യാവകാശമില്ലേ അവരുടെ ശബ്ദം കേൾക്കണ്ടേ? കേൾക്കണം. കേൾക്കാത്ത എത്ര വീടുകളുണ്ട്? എനിക്ക് മനസ്സിലാവണില്ല. 2 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ഭരിക്കുന്നത് ആ കുട്ടിയാണ്, സത്യമല്ലേ? അവൻ ഉറങ്ങുകയാണ്, ടി വി ഓഫ് ചെയ്യ്. അവൾ ഉറങ്ങുകയാണ്, ഒച്ച കുറച്ച് വയ്ക്ക്. ഫോൺ വന്നു കഴിഞ്ഞാൽ അയ്യോ കുഞ്ഞുണരും. ഈ കുഞ്ഞ്, 1 6 മാസം പ്രായമുള്ള കുട്ടിക്ക് ആ വീട് മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും. അത് രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ ആ വീട്ടിലെ ആരും അന്ന് ഉറങ്ങുകയില്ല. അത് പകൽ ഉറങ്ങിക്കൊണ്ടിരിക്കും, നമ്മളെല്ലാ ജോലിയും ചെയ്യണം. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർ രാത്രി മുഴുവൻ കരഞ്ഞും ബഹളം വെച്ചും കളിച്ചും ഒക്കെ സമയം കളയും. പകൽ അവർ സുഖമായിട്ട് ഉറങ്ങും, നമുക്ക് ഉറങ്ങാനൊട്ട് പറ്റിയതില്ല, നമ്മുടെ ജോലികൾ നടക്കണ്ടേ? അപ്പോൾ കൊച്ചുകുട്ടികളാൽ നിയന്ത്രിതമാണ് നമ്മളുടെ വീടുകളെല്ലാം. എന്ത് മനുഷ്യാവകാശത്തിന്റെ കാര്യമായി പറയുന്നത്? എനിക്ക് സംഗീതം പഠിക്കണമെന്നുണ്ടായിരുന്നു, നടന്നില്ല. അതുകൊണ്ട് എൻ്റെ മകൻ സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞിട്ട് തല്ലിപ്പഴിപ്പിക്കുന്ന ഏതെങ്കിലും അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമ്മയെ കണ്ടിട്ടുണ്ടോ? സാധാരണ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി നോക്കൂ. ഏ പിള്ളേച്ച, മകനെ എന്താ അവിടെ കൊണ്ടുപോയി ചേർത്തത്? ഇടോ ഞാൻ എന്ത് ചെയ്യാനാ? അവൻ ആ കോഴ്സ് പഠിക്കണം, ആ കോളേജിൽ തന്നെ പഠിക്കണം. ഞാൻ പിന്നെ ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കിയിട്ട്, ചെറുപ്പക്കാരനല്ലേ, അവൻ്റെ ആഗ്രഹം നോക്കണ്ടേ?
ഞാനതുകൊണ്ട് അവനെ ആ കോളേജിൽ വിട്ടു. ഇങ്ങനെയല്ലേ സാധാരണ നമ്മൾ കേൾക്കുന്ന ഡയലോഗ്? അത്യപൂർവമായിട്ട് ഒരുപക്ഷെ പെൺകുട്ടികളെ ദൂരദിക്കിൽ ഇന്ന ഇന്ന കോളേജിലൊക്കെ പോകണമെന്ന് പറയാൻ വേണ്ട വേണ്ട എന്ന് പറയും. അത് ജനാധിപത്യ ബോധം ഇല്ലാഞ്ഞിട്ടല്ല, അവളുടെ സുരക്ഷയെ പറ്റിയുള്ള വേവലാതി കൊണ്ട് എന്ത് വിശ്വസിച്ച് പെൺപിള്ളേരെ ദൂരെ വിടും? സേലത്തും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഹോസ്റ്റലിലൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അറിയാൻ, ഒരു വശത്തു കൂടെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുന്നു, മാല പൊട്ടിച്ചുകൊണ്ട് ഓടുന്നു, അവരെ മറ്റു രീതിയിൽ ഉപദ്രവിക്കുന്നു, ലവ് ജിഹാദിന്റെ ശല്യം വേറെ. ഇതെല്ലാം കൊണ്ട് പെൺപിള്ളേർ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാരുടെ ഉള്ളിൽ തീയാണ്. അത് അവരുടെ നന്മയെ കരുതിയിട്ടാണ്, ജനാധിപത്യ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ വരെ കയറി വന്നിട്ട് ഇന്ന് എത്ര ഉപ്പിടണം എന്ന് പറഞ്ഞ് വോട്ടിനിട്ട് തീരുമാനിക്കണം. ഇനി വോട്ടിനിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുനിൽ പിള്ളയുടെ സമ്മതിക്കുമോ? അങ്ങനെ വോട്ടിനിട്ട് തീരുമാനിക്കുന്ന ഭൂരിപക്ഷം ഭൂരിപക്ഷമല്ല, അവരുടെ അഭിപ്രായം എടുക്കരുത്, പിന്നെ ആരുടെ എടുക്കുമപ്പോ ഇത്? അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കൊള്ളില്ല, കാരണം ഭൂരിപക്ഷം മണ്ടന്മാരാണ്. എന്നാൽ ന്യൂനപക്ഷത്തിന്റെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനാധിപത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അതുമില്ല. ഇതെന്ത് ചെയ്യും? ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചെയ്യുന്നത്, ജനാധിപത്യത്തെ പറ്റി സത്യസന്ധരായ ജനങ്ങളുടെ മനസ്സിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കുക എന്നുള്ള പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാവുന്ന ഒരു മൂല്യമല്ല, എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പാടില്ല. ഒരു ക്ലാസ് റൂമിന്റെ അച്ചടക്കം തീരുമാനിക്കുന്നത് ആ ക്ലാസ്സിലെ അധ്യാപകനാണ്. സുനിൽ പി ഇളയുടെയും അധ്യാപകനാണല്ലോ. രാവിലെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ വിഷയം പഠിക്കേണ്ട, വേറൊരു വിഷയം മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് പഠിപ്പിക്കുമോ? അത് പോയി പരീക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞാൽ അവർ പാസ്സാകുമോ? അവിടെ ജനാധിപത്യമല്ല, അധ്യാപകൻ പറയുന്നു ഇതാണ് നിങ്ങളുടെ സിലബസ്, ഇന്ന് പഠിക്കേണ്ട പാഠം ഇതാണ്, ഈ കവിതയാണ്, ഈ സാഹിത്യമാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ ഇതാണ് സിലബസ്. അതിനെ വേണമെങ്കിൽ ഫാഷിസം എന്ന് വിളിക്കാം, ആ അധ്യാപകനെ ഹിറ്റ്ലറോട് ഉപമിക്കാം, അങ്ങേർക്കെതിരെ അപവാദം പറഞ്ഞു വരുത്താം, കല്ലെറിയാം, ഒളിച്ചു നിന്ന് വെട്ടിക്കൊല്ലാം, എന്തും ചെയ്യാം. പക്ഷേ അപ്പോഴും അദ്ദേഹം ചെയ്ത ശരി ശരിയായിട്ട് തന്നെ നിലനിൽക്കും. ഒരു മൂല്യവും അബ്സല്യൂട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുപോകരുത്. പ്രത്യേകിച്ചും ജനാധിപത്യം പോലെ ഇൻഹറന്റ് ഡിഫക്റ്റുള്ള, ഉള്ളിൽ തന്നെ ചില പോരായ്മകളുള്ള സിസ്റ്റം, അത് പോരായ്മയുണ്ട് എന്നറിഞ്ഞിട്ട് അതിലും നല്ല സിസ്റ്റം വേറെ ഇല്ല എന്നറിഞ്ഞിട്ട് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൊണ്ടുവന്നിട്ട് മനുഷ്യന്റെ അടുക്കളയിൽ വരെ കയറ്റിയിട്ട് പിള്ളേരുടെ തലയിലും കയറ്റിയിട്ട് പിള്ളേരെയൊക്കെ ദ്രോഹിക്കുന്നു, കുട്ടികളുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത് ചില സ്റ്റാലിനിസ്റ്റ് ഉദ്ദേശത്തോടെയാണ്. ജനാധിപത്യത്തിലുള്ള വിശ്വാസം നശിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ വേറെ എന്തിലും വിശ്വസിക്കും? അതൊട്ട് പറയുകയുമില്ല, അത് പറയാതെ പറയും കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചാൽ മതി, അവിടെ പിന്നെ സ്വർഗരാജ്യമാണല്ലോ, എല്ലാം സ്വർഗരാജ്യമാണ്. പിന്നെ വേറെ ചൈനയിലൊക്കെ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് ചൈന തെരഞ്ഞെടുപ്പ് നടന്ന് കേട്ടിട്ടുണ്ടോ? ആ അവരുടെ പാർട്ടി കൂടുന്നു, അവർ സെക്രട്ടറിയോ പ്രസിഡന്റിനോ എന്തിനോ വയ്ക്കുന്നു, അയാൾ ഭരണാധികാരിയാകുന്നു, കഴിഞ്ഞു. കൊറിയയുടെ കാര്യം പറയാനുമില്ല, കൊറിയയിൽ അപ്പൂപ്പൻ അയാളുടെ മകൻ, ആ മകൻ അടുത്ത മകൻ, ഇങ്ങനെയൊക്കെ ചെയ്താണ് കൊറിയ കഴിയുന്നത്. ആരെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അയാളെ വെട്ടിക്കൊന്നുകളയും, വെടിവെച്ച് കൊന്നുകളയും. ഇതാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരുന്നത്. ഈ സിസ്റ്റത്തിന്റെ മഹത്വം അറിയാതെയെങ്കിലും മനസ്സിൽ വരണം, കാരണം ഇപ്പോൾ നടപ്പിലാകുന്ന ജനാധിപത്യം അല്ല ജനാധിപത്യം. അപ്പൊ ജനങ്ങൾ ചിന്തിച്ചോളും വേറെ എന്താ ഉള്ളത്, അപ്പൊ പിന്നെ നമുക്ക് പിണറായി വിജയനായാലോ. ഈ ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും. നമ്മുടെ തലച്ചോറ് മെല്ലെ സോപ്പിട്ട് കഴുകി 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 അയാൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാക്കി മാറ്റിയിട്ട് നമ്മൾ പിന്നെ അയാളുടെ പിന്നാലെ കൂടുന്ന അവസ്ഥ. ഈ ബ്രെയിൻ വാഷിങ്ങിന്റെ തുടക്കം വ്യാപകമായിട്ട് കേരളത്തിൽ നടക്കുന്നു. അതിനെതിരെ പ്രതിരോധിച്ചില്ലെങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് സംസാരിച്ചത്. ഇതിന്റെ ദുഃഖകരമായ ഒരു അവസ്ഥ, ഇതിനൊക്കെ ഇവർ കൂട്ടുപിടിക്കുന്നത് നാരായണ ഗുരുവിനെയാണ്. അപരപ്രിയ ഹേതുത്വം, ഞാൻ പറയുന്നത് ഗുരുവിന്റെ ദൈവദർശനത്തിന്റെയും ദൈവദർശനത്തിൽ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും ഹൃദയതത്വമായി നിൽക്കുന്ന വാക്കി പറഞ്ഞതാണ് അപരപ്രിയ ഹേതുത്വം. അപരപ്രിയത്വത്തിലേക്ക് ഉന്മുഖമാകാത്ത ഏത് അധ്യാത്മികതയും പാഴാണ്, ഏത് രാഷ്ട്രീയവും പാഴാണ്. രാഷ്ട്രീയവും അധ്യാത്മവും തമ്മിൽ തമ്മിൽ തൊട്ടു നിൽക്കുന്ന സമുന്നതമായ സ്ഥാനം ഏതാന്ന് വെച്ചാൽ അത് നീതിബോധമാണ്.
ആ നീതി മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് കൺസേൺ ഫോർ ദ അതർ, അപരത്തെക്കുറിച്ചുള്ള കരുതലായിട്ടാണ്. അപരത്തിനു വേണ്ടിയുള്ള കരുതലാണ്, ആത്മത്തിനു വേണ്ടിയല്ല. ആത്മതത്വമല്ല, അപരതത്വമായി തീരുന്ന ദൈവബോധമാണ് ജനാധിപത്യം എന്നാണ് ഗുരു കരുതിയത്. അതുകൊണ്ട് ഗുരു അപരം ആത്മോപദേശതകം മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് ഈ വാക്ക് അലയടിച്ചുകൊണ്ടേയിരിക്കുന്നത് കാണാം. അപരമെന്ന വാക്ക് അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായുള്ള ഒരു ആത്മരൂപം എന്ന് പറഞ്ഞ് പിന്നെ ഗുരു പറയുക, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം. അപരത്വം ഇത് വളരെ പ്രധാനമാണ്, കാരണം മറ്റൊരു നിലയ്ക്കും പ്രധാനമാണ്. കാരണം 20-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമായി വികസിച്ചു വന്ന പാശ്ചാത്യ മാനവികതയുടെ അടിസ്ഥാനപരമായ പരിമിതിയായി തത്വചിന്തകന്മാർ ഉടനീളം ഇപ്പൊ പറയുന്നത് പാശ്ചാത്യാധുനികത നിർവചിച്ച മനുഷ്യ സങ്കല്പം അപരനിഷേധത്തിൽ അധിഷ്ഠിതമായിരുന്നു. എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദ അതർ, അപരത്തെ വകഞ്ഞു മാറ്റി അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് അതിൽ ഉറച്ച മനുഷ്യനാണ് ആധുനിക മനുഷ്യൻ. രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. ഒന്ന്, നേരത്തെ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, കൺസേൺ ഫോർ ദ അതർ എന്ന് ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞിട്ടുണ്ട്. ഈ കൺസേൺ ഫോർ ദ അതർ നാരായണ ഗുരുവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബെർട്രാൻഡ് റസ്സലും നാരായണ ഗുരുവും ഒരേ കാര്യം പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്നത് ജനാധിപത്യത്തെ പറ്റിയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. വാസ്തവത്തിൽ ബെർട്രാൻഡ് റസ്സൽ പറഞ്ഞത് ജനാധിപത്യത്തെ പറ്റിയായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. നാരായണ ഗുരു ജനാധിപത്യത്തെ പറ്റിയല്ല പറഞ്ഞത്. ആത്മോപദേശ ശതകം, അവനവനെ ഉപദേശിക്കുന്ന ശതകം, അഥവാ ഒരു തത്വബോധം മനസ്സിലുണ്ടാവുക. ശങ്കരനും തത്വബോധം എഴുതിയിട്ടുണ്ട്. മോക്ഷത്തിലേക്കുള്ള വഴി, മോക്ഷത്തിലേക്കുള്ള വഴിയിൽ സന്യാസിമാർ ഓരോന്നോരോന്നായിട്ട് ഉപേക്ഷിക്കും, ഒടുവിൽ അവനവനെ തന്നെ ഉപേക്ഷിക്കും, എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കും. ശങ്കരന്റെ നിർവാണ ഷട്കം 6 ശ്ലോകങ്ങളുണ്ട്. അതിൽ എല്ലാത്തിനെയും ശങ്കരൻ നിഷേധിക്കുന്നു, എല്ലാത്തിനെയും. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുഴുവൻ നിഷേധിക്കുന്നു. ന ധർമ്മോന ചാർത്ഥോന കാമോന മോക്ഷ ചിദാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന് പറയുന്നു. ഞാനിതൊന്നുമല്ല, ധർമ്മമല്ല, അർത്ഥമല്ല, കാമമല്ല, മോക്ഷമല്ല, ചിദാനന്ദ രൂപമാണ് ഞാൻ. ഇതാണ് ശങ്കരന്റെ തിയറി. ആ ശങ്കരന്റെ അതേ പാതയിലൂടെ പോയ സഞ്ചരിച്ച ആളാണ് നാരായണൻ. നാരായണ ഗുരുവും അത് തന്നെ പറഞ്ഞു. ആത്മോപദേശ ശതകത്തിൽ സുനിൽ പിള്ളയുടെ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീ ലാദിമമായ ഒരു ആത്മരൂപം. നമ്മൾ അവനെന്നും ഇവനെന്നും ഒക്കെ കാണുന്നത് ശരിക്കും ഓർത്തു നോക്കിയാൽ, പരിശോധിച്ചു നോക്കിയാൽ, ആദിയിലുള്ള ഒരു ആത്മരൂപത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് ഇതെല്ലാം എന്ന് കാണും. ഇതാണല്ലോ ഹിന്ദു ഫിലോസഫി. ബ്രഹ്മത്തിന് തോന്നുന്നു, അത് ആവിഷ്കാരമായിട്ട് മാറുന്നു, സൃഷ്ടിയുണ്ടാവുന്നു, പ്രപഞ്ചമുണ്ടാകുന്നു, വീണ്ടും ബ്രഹ്മത്തിലേക്ക് നമ്മൾ ലയിക്കുന്നു. എങ്ങനെ? രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഉപ്പുബാവ കടലിന്റെ ആഴമളക്കാൻ പോകുന്നത് പോലെ. ഉപ്പുകൊണ്ടുള്ള പാവയാണ് അത്, കടലിന്റെ അടിത്തട്ടിലേക്ക് എവിടെയാണ് എത്ര ആഴമുണ്ടെന്ന് പരിശോധിച്ച് ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് കടലിൽ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് കടലായിട്ട് മാറുന്നു. ഇതുപോലെ മനുഷ്യൻ ആത്മാവിനെ അന്വേഷിച്ച് 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 ആത്മാവായിട്ട് അഥവാ ബ്രഹ്മമായിട്ട് മാറുന്നു. ഇതൊക്കെ വേദാന്തമാണ്. ഇത് തെരഞ്ഞെടുപ്പും അരിവാൾ ചുറ്റികച്ചിൻ്റെയോ അല്ലെങ്കിൽ BJP താമരയോ ഒന്നുമല്ല. ഇതിൻ്റെ എല്ലാം അപ്പുറത്തുള്ള പാരമാർത്ഥിക സത്യത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവനവൻ ആത്മഹിതത്തിനാചരിക്കുന്നവയവരന് സുഖത്തിനായി വരയണം. ഞാൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവർക്കും സുഖമുണ്ടാകുന്നതാകണം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കണം എന്നല്ല പറഞ്ഞത്. ഞാൻ ചെയ്യുന്നതിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുത്. നിവൃത്തി ഉണ്ടെങ്കിൽ അവർക്കും ഗുണമുണ്ടാവണം, ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അന്യന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നാലോ? ഇപ്പോൾ മോക്ഷം എന്നുള്ള സങ്കല്പം തന്നെ എടുക്കുക. മോക്ഷത്തിന് വേണ്ടി ഒരാൾ തപസ്സനുഷ്ഠിക്കുന്നു, തനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി തപസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും മോക്ഷം കിട്ടുമോ? കിട്ടില്ലല്ലോ. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഈ വികൃതമായ വ്യാഖ്യാനമാണ് നാരായണ ഗുരുവിന് ഇദ്ദേഹം കൊടുക്കുന്നതെങ്കിൽ, ഞാൻ തപസ് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് മോക്ഷം കിട്ടണമെന്ന് പ്രാർത്ഥിക്കേണ്ടി വരും ഇല്ലേ? അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ?
എത്ര ബോൾഷെവിക് നോക്കുക, ഇതിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കുക, അപരപ്രിയം. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു, അപരപ്രിയം വേണമല്ലോ, അപരപ്രിയമാണല്ലോ ജനാധിപത്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപരന് ഗുണമുണ്ടാവണം, അത് കോൺഗ്രസ് ആവാം ബി ജെ പി ആകാം. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഗുണം വരുന്നത് എങ്ങനെയാണ്? വരാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്ത ഗുണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലേ, അവരന് കിട്ടില്ലല്ലോ, സ്വന്തക്കാരനല്ലേ കിട്ടുള്ളൂ. അപ്പം എനിക്ക് സുനിൽ പിള്ളകൾ പറയുന്ന പോലെ ഒരു വേവലാതിച്ച് അപരപ്രിയ ഹേതുത്വം ഇല്ലാതെ പോകുന്നു, അതുകൊണ്ട് ഞാൻ അപരന് വോട്ട് ചെയ്യും. ആർക്ക്? കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിലും വലിയ ദുരിതം, അപരപ്രിയ ഹേതുത്വം അവിടെ വേണ്ടേ? കോൺഗ്രസ്സിനെതിരെയുള്ള ആളിനും ഗുണം കിട്ടണ്ടേ? അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണം ചെയ്യണം. കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുണം കിട്ടണം, അത് കിട്ടില്ലല്ലോ, അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യാനേ പറ്റില്ല. വോട്ടേ ചെയ്യാതിരുന്നാൽ ആർക്കും ഗുണം കിട്ടില്ല, അപ്പോഴും അപരപ്രിയ ഹേതുത്വമില്ല. ചുരുക്കി പറഞ്ഞ് ഞാനൊരു ശപിക്കപ്പെട്ട ജന്മമായിട്ട് മാറും. നാരായണ ഗുരുവിൻ്റെ തിയറി ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, ജനങ്ങളിൽ ചിന്താക്കുഴപ്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുക. അതുകൊണ്ട് നാരായണ ഗുരുവിനെ പല്ല് തേക്കാൻ ഉപയോഗിക്കരുത്, നാരായണ ഗുരുവിനെ പാർട്ടി ആഫീസിലെ ചവിട്ടിയായിട്ട് ഉപയോഗിക്കരുത്, അദ്ദേഹത്തെ വെറുതെ വിടണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരുണ്ടല്ലോപ്പാ, നിങ്ങൾക്ക് കുറവാണോ ആൾക്കാർ? മാർക്സ്, ഏംഗൽസ്, ലെനിൻ, സ്റ്റാലിൻ, ദിമിത്രോവ്, ഇതൊന്നും കൂടാതെ നമ്മുടെ നാട്ടിൽ EMS അടക്കമുള്ള ദാർശനികർ ഇഷ്ടം പോലെയുണ്ട്. അവരെ എടുത്തിട്ട് നിങ്ങൾ ജനാധിപത്യം വ്യാഖ്യാനിക്കുകയോ മതേതരത്വം വ്യാഖ്യാനിക്കുകയോ എന്ത് കുന്തം വേണമെങ്കിലും ചെയ്തോ, നാരായണ ഗുരു വേറൊരു ലെവലാണ്, അങ്ങോട്ട് കയറി പിടിക്കണ്ട. എന്ന് വെച്ച് നിങ്ങൾ നാരായണ ഗുരുവിനെ കെട്ടിപ്പിടിച്ചു എന്ന് വിചാരിച്ച് ഇവിടെ ആർക്കും പേടിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നാരായണ ഗുരുവിൻ്റെ പാതയിലേക്ക് വരികയാണെങ്കിൽ സ്വാഗതം, ഒരു സംശയവും വേണ്ട. എനിക്ക് ആ പ്രതീക്ഷയുമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി ഈ നാരായണ ഗുരുവിനെ എടുത്ത് പൊതച്ച് 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 ഇവർ തന്നെ ഗുരുവായിട്ട് മാറും. ഞാൻ നേരത്തെ ഉപ്പുബാവ കടലിൻ്റെ ആഴമളക്കുന്ന എന്ന് പറയുന്ന പോലെ ഇവർ നാരായണ ഗുരുവിനെ സ്വന്തമാക്കാനായിട്ട് ആഴ്ന്നിറങ്ങി സ്വയം നാരായണ ഗുരുവിൻ്റെ ആൾക്കാരായിട്ട് മാറിയാൽ അതിലും നല്ലൊരു ഭാവി CPM ഉണ്ടാവാനില്ല. ഈ ബാക്കിപത്രം ഇവിടെ അവസാനിപ്പിക്കുന്നു. പുതിയൊരു ബാക്കിപത്രവുമായി വീണ്ടും കാണാം. നമസ്കാരം.